പ്രിയമുള്ളവരെ, ഇന്ന് ജൂൺ 1 അന്താരാഷ്ട്ര ക്ഷീരദിനം അഥവാ പാൽ ദിനം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഭക്ഷ്യകാർഷിക സംഘടനയുടെ ആഹ്വാനപ്രകാരമാണ് 2001 മുതൽ ജൂൺ 1 തീയതി ലോക ക്ഷീരദിനമായി കൊണ്ടാടാൻ ആരംഭിച്ചത്. പാലിനെ ആഗോള ഭക്ഷണമായി കണ്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ക്ഷീരോത്പാദന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ഈ ദിനം ഉപയോഗപ്പെടുത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഏറ്റവും മികച്ച പോഷകാഹാരങ്ങളുടെ മിശ്രിതം എന്ന സവിശേഷതയുള്ള പാലിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഊർജമേകുന്ന പാനീയമാണ് പാൽ. 100 മില്ലി ലിറ്റർ പശുവിൻ പാലിൽ 87.8 ഗ്രാം വെള്ളമാണ്, 4.8 ഗ്രാം അന്നജം, 3.9 ഗ്രാം കൊഴുപ്പ്, 3.2 ഗ്രാം പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ 120 മില്ലിഗ്രാം കാൽസ്യം, 14 മില്ലിഗ്രാം കൊളസ്ട്രോൾ തുടങ്ങിയവയും അടങ്ങിയിരിക്കുന്നു. 100 മില്ലി ലിറ്റർ പശുവിൻ പാലിൽ 66 കലോറിയുണ്ട്. ലാക്ടോസ് എന്ന മധുരമാണ് പാലിന്റെ മറ്റൊരു ഘടകം. പാലിലെ കാൽസ്യത്തിന്റെ സാന്നിധ്യം എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് നല്ലതാണ്. വിറ്റാമിൻ ഡി എല്ലുകൾക്ക് ശക്തി നൽകുന്നു. എല്ലാത്തരം അമിനോ ആസിഡുകളാൽ സമൃദ്ധമാണ് പാൽ. ഇത് പേശി നിർമ്മാണത്തെ സഹായിക്കുകയും അതുവഴി ശരീരഭാരം ക്രമപ്പെടുത്തുകയും ചെയ്യും. രാത്രി പാലിൽ മഞ്ഞൾ ചേർത്ത് കഴിക്കുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പാൽ പുളിപ്പിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ട്. പുളിപ്പിച്ചെടുക്കുന്ന പ്രക്രിയയിലൂടെ തയ്യാറാക്കുന്ന പാൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രോബയോട്ടിക് ഗുണങ്ങൾ ഏറെയാണ്. തൈര്, വെണ്ണ, പാൽക്കട്ടി എന്നിവയൊക്കെ കഴിക്കാൻ നല്ലതാണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പും കൊളസ്ട്രോളും ചിലരുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം. അതിനാൽ അളവ് നോക്കി മാത്രം പാൽ കുടിക്കുക. പ്രത്യേകിച്ച് ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ ഉള്ള ആളുകൾ പാൽ കുടിക്കുന്നതിന്റെ അളവ് നിയന്ത്രിക്കേണ്ടതുണ്ട്. ജൂൺ 1 അന്താരാഷ്ട്ര ക്ഷീരദിനം ആഘോഷിക്കുമ്പോൾ പാലിന്റെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും സമൂഹത്തിലേക്ക് ആ അറിവ് പകർന്നു കൊടുക്കുവാനും നമുക്ക് ശ്രമിക്കാം. എല്ലാ ആളുകൾക്കും നല്ല ഒരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.